കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ ആനയോടിൽ വളർത്തുനായി അജ്ഞാത ജീവി ആക്രമിച്ചു. കാൽപ്പാടുകൾ പുലിയുടേതെന്ന് സംശയമുള്ളതായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കാഞ്ഞിരക്കൊമ്പിൽ ജെയ്സന്റെ വളർത്തുനായയാണ് ആക്രമിച്ചത്. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ കൂമ്പാറ ആനയോടിലാണ് വളർത്തുനായെ അജ്ഞാത ജീവി ആക്രമിച്ചത്. കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് സംശയമുള്ളതായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പുലിയുടേതെന്ന് തോന്നിക്കുന്ന 4 ഇഞ്ച് വലിപ്പമുള്ള കാൽപ്പാടുകളാണ് കണ്ടെത്തിയത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മേഖലയിൽ പരിശോധന നടത്തി. കൂമ്പാറ ആനയോട് സ്വദേശി കാഞ്ഞിരക്കൊമ്പൻ ജെയിംസിന്റെ വളർത്തുനായയാണ് ആക്രമിച്ചത്. മേഖലയിൽ ക്യാമറ സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. സംഭവിച്ചതെന്ന് ചോദിച്ചാൽ രാവിലെ ഒരു 4 മണി വരെ പട്ടി കുറയ്ക്കുന്നുണ്ടായിരുന്നു. 4 മണിക്ക് ശേഷം ഒന്നും അറിഞ്ഞില്ല, ഞങ്ങൾ ഉറങ്ങി. രാവിലെ ഞാൻ നോക്കുമ്പോൾ പട്ടിയെ കാണുന്നില്ല. ഇവിടെ വന്ന് നോക്കുമ്പോൾ പട്ടിയെ കടുവ പിടിച്ചതായിട്ടാണ് എന്റെ ലക്ഷണം. കടുവയുടെ കാൽപ്പാട് ഇവിടെ ഞാൻ കണ്ടു. ബ്ലഡ്, പട്ടിയുടെ ബ്ലഡ് ഉണ്ട്. പിന്നെ വലിച്ച് കൊണ്ടുപോയ പാടുകൾ കാണുന്നുണ്ട്. താമരശ്ശേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ ഷാജിയുടെ നിർദ്ദേശപ്രകാരം പീടികപ്പാറ സെക്ഷനിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബിനീത് കെ, RRT വിമൽദാസ്, റെസ്ക്യൂ വാച്ചർമാരായ കരീമുക്കം, CK ഷബീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ്, വൈസ് പ്രസിഡന്റ് മേരി തങ്കച്ചൻ എന്നിവരും സ്ഥലം സന്ദർശിച്ചു. എട്ടരയായപ്പോഴാണ് ജെയ്സൺ വിളിച്ചത്. അപ്പോൾ തന്നെ നമ്മുടെ വിമൽ സാറിനെ ഫോറസ്റ്റ് വിളിച്ചു. അപ്പോൾ തന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇവിടെ ഫോറസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന് ആളുകൾ എത്തി. പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. പുലിയാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ ഒന്നും കൂടെ പരിശോധന ശേഷം ഇവിടെ ക്യാമറയും അതുപോലെ കൂടും സ്ഥാപിക്കാമെന്ന് റേഞ്ചർ ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞി.